കാഞ്ഞിരത്തനാൽ കുടുംബത്തിന്റെ ഭൂമിക്ക് തഹസിൽദാർ കൽപ്പിച്ച വില സെന്റിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഉദ്യോഗസ്ഥ മേധാവികൾ സാധാരണ മനുഷ്യനോട് കാണിക്കുന്ന കണ്ണിൽ ചൊരയില്ലാത്ത നീതി നിഷേധത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് കാഞ്ഞിരത്തനാൽ കുടുംബം ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭൂമിക്ക് വില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ തഹസിൽദാരാണ് സെന്റിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ വില നിശ്ചയിച്ചത് മാനന്തവാടി തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ച കമ്പോള വില സംബന്ധിച്ച റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശം പുനരധിവാസ ആവശ്യങ്ങൾക്ക് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുമ്പോഴാണ്

പതിറ്റാണ്ടുകളായി നീതി നിഷേധം നേരിടുന്ന കാഞ്ഞിരത്തനാൽ കുടുംബത്തിന്റെ സ്ഥലത്തിന് തഹസിൽദാർ തുച്ഛ വില കണക്കാക്കിയത് ഭൂമിയിലെ മരങ്ങളുടെ വില നിർണയിച്ചിട്ടില്ല മരങ്ങളുടെ വില കണക്കാക്കാൻ വടക്കേ വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെ ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തിയത് എന്നാൽ സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കിയാൽ മാത്രം മരങ്ങളുടെ വില കണക്കാക്കിയാൽ മതിയെന്നാണ് ഒലവക്കോട് കസ്റ്റഡിയൻ ഓഫ് വെസ്റ്റ് ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററിന് ലഭിച്ച നിർദ്ദേശമെന്നാണ് ഡി ജില്ലാ കലക്ടറെ അറിയിച്ചത് വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിക്ക് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് മാത്രമായി വില നൽകുന്നത് ജില്ലയിലെ സമാന സ്വഭാവമുള്ള മറ്റു കേസുകളിലും ബാധകമാകുമെന്നും ഇത് സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്കിടയാക്കുമെന്നും വനം അധികൃതർ കലക്ടറെ അറിയിച്ചു ഭൂമിക്ക് തഹസിൽദാർ നിശ്ചയിച്ച കമ്പോള വില സംബന്ധിച്ച വിവരങ്ങളും മരവില കണക്കാക്കുന്ന വിഷയത്തിൽ ഡി അറിയിച്ച കാര്യങ്ങളും ജില്ലാ കലക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം കൈവശം വെച്ചിരുന്ന പന്ത്രണ്ട് ഏക്കറിൽ പതിനൊന്നേകാൽ ഏക്കറാണ് വനഭൂമിയായി വിജ്ഞാപനം ചെയ്തത് ബാക്കി എഴുപത്തിയഞ്ച് സെന്റ് ഭൂമി നിലവിൽ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ കൈവശത്തിലല്ല മുഴുവൻ ഭൂമിയും തിരികെ ലഭിക്കാതെ ഈ ഭൂമി മാത്രമായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കാഞ്ഞിരത്തിനാൽ കുടുംബം കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് ജന്മാവകാശമുണ്ടായിരുന്ന സ്ഥലം അടിയന്തരാവസ്ഥ കാലത്താണ് വനംവകുപ്പ് പിടിച്ചെടുത്തത് സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വനഭൂമിയായി വിജ്ഞാപനം ചെയ്തു ഭൂമിക്ക് പകരം കമ്പോളവില ലഭ്യമാക്കിയാൽ സ്വീകരിക്കുമെന്ന് കാഞ്ഞിരത്തനാൽ കുടുംബം വ്യക്തമാക്കിയതിനെ തുടർന്ന് ജില്ലാ കലക്ടർ ഏപ്രിൽ ആറിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി ഇതേ തുടർന്ന് വസ്തുവിന്റെ കമ്പോളവില കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകുകയായിരുന്നു വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട